രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റുകൾ പതിവാണ്. പക്ഷേ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഇല്ലെങ്കിൽ ഒരുപിടി രാജ്യങ്ങൾക്കിടയിൽ ട്വിസ്റ്റുകൾ സംഭവിക്കുക അപൂർവമാണ്. അത്തരത്തിലൊരു ട്വിസ്റ്റാണിപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം വളരെ നാടകീയമെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ കുറേ കാലമായി അമേരിക്ക വലിയ സൈനിക നീക്കമാണ് പശ്ചിമേഷ്യയിൽ നടത്തിക്കൊണ്ടിരുന്നത്. കടലിലും കരയിലും കൂടുതൽ സൈനികരെ വിന്യസിച്ചു, ഒപ്പം തന്നെ ആധുനിക മിസൈൽ സംവിധാനങ്ങൾ വിന്യസിച്ചു. അപ്പോൾ എല്ലാവരും കരുതിയത് ഇസ്രയേലിന് സംരക്ഷണ കവചം ഒരുക്കാനാണ് എന്ന്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഇതിനിടയിൽ ചില നാടകീയ നീക്കങ്ങൾ നടന്നു. ലബനനുമായി ഇസ്രയേൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടു. അതും സ്വിച്ചിട്ടതുപോലെ. തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ ഇറാൻ ഇസ്രയേലിൻ്റെ മിസൈൽ ആക്രമണത്തിനെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ എല്ലാവരും അറിഞ്ഞു കളിച്ച ഒരു നാടകം പോലെ ഇപ്പോഴത് തോന്നുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇസ്രയേൽ ലബനനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട അതേ ദിവസം തന്നെ സിറിയയിൽ HTS എന്ന് പറയുന്ന ഭീകര സംഘടന പാഞ്ഞുകയറി. അവർ സർവ്വതും പിടിച്ചടക്കി. സാധാരണ ഭീകര സംഘടനകളെപ്പോലെ ആയിരുന്നില്ല. ആധുനിക യുദ്ധ ടാങ്കുകളും ആധുനിക മിസൈലുകളും ഉപയോഗിച്ചുള്ള വലിയ ആക്രമണം. അതായത് ഒരു വലിയ രാജ്യത്തിൻ്റെ പിന്തുണയിൽ അവരുടെ ആയുധ സജ്ജീകരണത്തോടുകൂടി, ഇല്ലെങ്കിൽ അവരുടെ ആയുധ സന്നാഹത്തോടുകൂടി നടത്തിയ നീക്കം മിന്നൽ വേഗത്തിൽ പല നഗരങ്ങളും വീണു. റഷ്യയുടെ വ്യോമാക്രമണത്തെയും അതിജീവിച്ച് സിറിയയുടെ തലസ്ഥാനം പിടിച്ചടക്കുമ്പോൾ സിറിയൻ പ്രസിഡന്റ് നാടുവിട്ടു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. ഇവിടെയാണ് വലിയ ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് നടന്നിരിക്കുന്നത്. ഈ വിമതന്മാർക്ക്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ HTS എന്ന് പറയുന്ന ഭീകരന്മാർക്ക് സർവ്വ പിന്തുണയും നൽകുമെന്ന് ഇറാൻ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവ്വ പിന്തുണയും നൽകുമെന്ന് ഇറാൻ പറയുമ്പോൾ അമേരിക്ക പറയുന്നു ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങളില്ല എന്ന്. അതായത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് ഒരു രാജ്യം എത്തുന്നു. അതിന് സർവ്വ പിന്തുണയും നൽകുന്നത് ഇറാനാണ്. സ്വാഭാവികമായൊരു ചോദ്യമുയരും, ഈ യുദ്ധത്തിൽ ഇറാന് എന്ത് ലാഭമെന്ന്. ഇറാന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ലാഭം. കാരണം ഇറാൻ്റെ നിർത്തിവെച്ചിരുന്ന യുറേനിയം പദ്ധതി, ഇല്ലെങ്കിൽ ആണവ പദ്ധതികൾക്കെല്ലാം അമേരിക്കയുടെ രഹസ്യ പിന്തുണയുണ്ടാകും. ഒപ്പം തന്നെ സമ്പത്ത് വ്യവസ്ഥ പുഷ്ടിപ്പെടുത്താൻ ഓടി നടക്കുന്ന ഇറാൻ്റെ മുഖേ ഇനി ഉപരോധത്തിൻ്റെ വലിയ ചങ്ങലക്കെട്ടുകൾ ഉണ്ടാകില്ല. ഒരു പാലമിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ട്വിസ്റ്റുകൾ പലപ്പോഴും സംഭവിക്കാം. അതിനാടകീയത നിറഞ്ഞതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയവും രാഷ്ട്രങ്ങളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.